സ്വന്തമായിട്ടൊരു വീടില്ലാത്ത ഒരാള് ഈ ഒരു വർക്കിനിറങ്ങി അദ്ദേഹത്തിന് ജോലി പോലും പോയി, കാരണം കൃത്യമായിട്ടുള്ള സമയത്ത് പോയി ജോലി ചെയ്യാൻ പറ്റിയില്ല. അപ്പൊ ഇതിന്റെ തുടക്കം തൊട്ട് നമുക്ക് നിൽക്കാൻ പറ്റിയ ഒരു ഭാഗ്യമുണ്ടായി. ഒരു വലിയ വീടല്ല, പക്ഷെ ഇത് താമസിക്കാൻ പറ്റുന്ന അടിപൊളി ഒരു വീടാണ്. അപ്പൊ അതിന്റെ കൂട്ടായ്മയില് ഓരോ വ്യക്തികളെയും സഹായിച്ചേക്കുന്ന ഓരോ വ്യക്തികളെ ഒത്തിരി നന്ദി പറയുന്നു. സ്വന്തമായിട്ട് ഒരു പാർപ്പിടം ഇല്ലാതിരിക്കുന്ന ഒരു വ്യക്തി ഈ അമ്മ മരണത്തിലേക്ക് പോകുന്നത് യാദൃശ്ചികമായി കണ്ടിട്ട് അടിപൊളി ഒരു വീട് ഇപ്പോൾ കിട്ടി. ഇനി വീട് കിട്ടിക്കഴിയുമ്പോൾ ആരൊക്കെ ഇവിടെയൊക്കെ അവകാശം പറഞ്ഞിട്ട് ഈ സുജിത്തിനെ അടിച്ച് പുറത്താക്കുമെന്ന് എനിക്കൊരു സംശയമില്ല. ഒരു പിറക്കാതെ പോയ മകനാണ് സുജിത്ത്, അദ്ദേഹം ചെയ്ത് അദ്ദേഹത്തിന് വീടില്ലാന്നാണ് ഇപ്പം മനസ്സിലാക്കിയത്. അപ്പം തനിക്ക് വീടില്ലാതിരിക്കുമ്പോൾ മറ്റൊരമ്മയ്ക്ക് വേണ്ടി ആ ഒരു കാര്യം ചെയ്തത് ശരിക്കും അദ്ദേഹത്തെ എത്ര പ്രശംസിച്ചാലും മതിയാകില്ല. ഓരോ കാര്യങ്ങളറിയ എന്ത് തന്നെ വിളിക്കുമായിരുന്നു, ഇന്നലെ വരെ ഇവിടെ വന്നിട്ട് പോയതാണ്. ഇതിലെ പോകുമ്പോൾ എല്ലാവരും ഭയങ്കര സപ്പോർട്ടാണ്. നമ്മുടെ കലാകാരന്മാരും സുഹൃത്തുക്കളെ പോലെ ഒരു നിയമപാലകന്റെ കയ്യിൽ നിന്ന് കിട്ടാവുന്ന ഏറ്റവും വലിയൊരു ഭാഗ്യമായിരുന്നു സാറിനെ ഒരാളെ. അമ്മയും രക്ഷപ്പെടുത്തിയപ്പോ എന്റെ 50 രൂപ മാത്രമേ ഉള്ളായിരുന്നു. 50 രൂപ കൊണ്ട് ഇത്രയും സുഹൃത്തുക്കൾ ഓർത്തെടുത്തും പറഞ്ഞിട്ട് എല്ലാരും സഹകരിച്ചു. കത്തക്കമില്ലായാലും അവിടെ ഇവിടെ എല്ലായിടത്തും പോയി കലാകാരന്മാർ സഹായിച്ചു. നന്ദിയുള്ളാണ്ട് ഓരോ പേരെടുത്ത് പറയാൻ പറ്റത്തില്ല. ഇത്രയും കൂടി നിൽക്കുന്നവരെല്ലാം എന്റെ ആ വാക്കിലോട്ട് വന്നു സാധിച്ചു. എന്താ പറയുന്നത്, സാധാരണ ഭയങ്കര സന്തോഷം. ഒരു സ്റ്റൈലിൽ നിൽക്കുക, പകരം നാടുകയാണ്. എവിടെ താക്കോൽ കൊടുക്കുന്നത്? എനിക്ക് വിളക്ക് ഇഷ്ടപ്പെട്ടു. കൈ വിളക്ക് ഈ കാഴ്ച കുഴപ്പമുണ്ടോ? അതുകൂടെ വലിയ വീടിന്റെ താക്കോല് മാച്ചാട്ടമോ അമ്മ വരത്ത് വെച്ചു കയറി മക്കളെ തന്നെ അമ്മ വരത്ത് കാര്യം വെച്ച് കയറി അങ്ങനെ സന്തോഷട്ടാ. അമ്മ അമ്മേന്റെ അടുത്ത് എന്നെ പുറത്തോട്ട് വെച്ചാട്ടോ. അവിടെ ഇരിക്കട്ടെ, അവിടെ ഇരിക്കട്ടെ. കർപ്പൂരത്തിലോട്ട് വെക്കാം.
വണ്ടി വണ്ടി വയ്ക്കണേ. ഈ അമ്മയ്ക്ക് ഒരു വീട് വെച്ചു കൊടുക്കാൻ ബാബു സുജിത്ത് ബാബു സുജിത്ത് തീരുമാനിക്കുകയും വെറും 50 രൂപയും കൊണ്ട് ഈ അമ്മയെ ഏറ്റെടുത്ത് ഒരു മകനേക്കാൾ സ്നേഹത്തോടെ അമ്മയെ കൊണ്ട് നടക്കുകയും അമ്മയ്ക്ക് ഇത്ര മനോഹരമായൊരു വീട്, ഞാൻ ആലോചിക്കുന്നത് വീടിനകത്ത് എല്ലാം ഒരുക്കിയിട്ടുണ്ട്, പുറത്ത് ഒരു അമ്മയ്ക്ക് ഒരു സന്തോഷത്തിന് വേണ്ടി ഒരു ഫിഷ് ടാങ്കും വെച്ചിട്ടുണ്ട്, ചെറിയ വർണ്ണ മത്സ്യങ്ങളൊക്കെ ആയിട്ട് ഒരു ടാങ്ക് വരെ. സ്വന്തം വീട്ടിൽ ഒരാൾ ആഗ്രഹിക്കുന്നു, സ്വന്തം വീട് പണിയുമ്പോൾ എന്തൊക്കെ വേണമെന്ന് ആഗ്രഹിക്കുന്നു, അതെല്ലാം അമ്മയ്ക്ക് വേണ്ടി ഒരുക്കിയ മകനാണ്. എല്ലാവിധ ആശംസകളും നേരുന്നു. ബാബുഭരണിയുടെ ഡ്യൂപ്പല്ല, ബാബുഭരണിയേക്കാൾ വലിയ മനുഷ്യനായി വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പാല് കാശിയാണ്, പാല് കാച്ചിക്കൊണ്ടിരിക്കുകയാണ്. എത്ര വർഷം? 2 വർഷം, ചെറിയ സമയമല്ല. ഇവിടെ പോരെ, പടി എന്നാ പോരെ. അമ്മ എവിടെ നിന്നു? ഹരിയണ്ണാ പറഞ്ഞോട്ടോ, സാറിന്റെ അടുത്തോട്ട് ഹരിയണ്ണേ, ഹരിയണ്ണേ സാറിന്റെ അടുത്തോട്ട്, ഫ്രണ്ടിലോട്ട് കയറി നിൽക്കില്ലേ, ഞങ്ങൾക്കും കൂടെ ഇച്ചിരി തരണം. ഇതിന് മുമ്പിൽ മാറിയില്ലേ അമ്മ കണ്ടേ, സ്ഥിരമായി മുമ്പിൽ കയറിയ കണ്ടിട്ടുണ്ട്. ഇതുപോലെ മകൻ നാളെ നിങ്ങളെ നന്നായി നോക്കുന്നുണ്ട്, എന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ്. പല മക്കൾക്കും മാതൃകയാവേണ്ടതാണ്. എന്നാൽ ഈ അമ്മയെ സഹായിക്കാൻ മകൻ ഇറങ്ങിയപ്പോ അമ്മയെ അച്ഛനൊക്കെ പിന്തുണ കൊടുത്തു, വളരെ സന്തോഷമുണ്ട്. നിങ്ങൾ ഭാഗ്യമുള്ളൊരു അമ്മയാണ്. ഉള്ളവരെ കൊടുക്കാത്തുള്ളൂ, പാവങ്ങൾ കൊടുക്കും. ഉള്ളവരെ 10 ഏക്കർ ഉണ്ടെങ്കിൽ 1 സെന്റ് അംഗൻവാടിക്ക് പോലും കൊടുക്കില്ല, എന്നാ ഇല്ലാത്തവർ കൊടുക്കും. അധികം ഉള്ളതാ കുഴപ്പം. അമ്മ സന്തോഷമായല്ലോ, അമ്മ എന്നാലും മോൻ രക്ഷിച്ചു. നിങ്ങൾ എങ്ങനെ കണ്ടുമുട്ടിയത്? അമ്മയെ കണ്ടുമുട്ടിയത് അമ്മ ഭക്തം വീടില്ലെന്ന് പറഞ്ഞു രാറ്റി തവാൻ തുടങ്ങിയപ്പോ അവനെ മോനെ കണ്ടത്, അങ്ങനെ രക്ഷിച്ചുകൊണ്ട് വന്നു. സാറേ അന്ന് പറഞ്ഞ വാക്ക് സുഹൃത്ത് പാലിച്ചു, 50 രൂപയും കൊണ്ട് പറഞ്ഞു അമ്മയ്ക്ക് ഒരു വീട് വെച്ചു. ഒരുപാട് ആൾക്കാരെ എന്നെ സഹകരിച്ചു, അവരോടെല്ലാം ഞാൻ ബാബു സുഹൃത്തിനോടൊപ്പം സഹകരിച്ച് ഇത് ചെയ്ത എല്ലാവരെയും ഹൃദയത്തിന്റെ ഭാഷയിൽ അഭിനന്ദിക്കുകയാണ്. നമുക്ക് ജീവിതത്തിൽ ചെയ്യാൻ പറ്റുന്ന, ദൈവത്തിന് ചെയ്യാവുന്ന ഏറ്റവും വലിയ, ദൈവത്തിന് കൊടുക്കാവുന്ന ഏറ്റവും വലിയ വഴിപാടുകൾ എന്ന് പറയുന്നത് ഇതാണ്. അല്ലാതെ ദൈവത്തിന്റെ അമ്പലത്തിന് മുമ്പിൽ കാണിക്കയിൽ 10,000 രൂപ ഇട്ടിട്ട് കാര്യമില്ല. ഇത്തരം സ്നേഹ വീടുകൾക്ക് സഹായിക്കുക, സ്നേഹപരമായി ഇത്തരം കാര്യങ്ങളോട് വരുമ്പോൾ അവരെ പ്രോത്സാഹിപ്പിക്കുക, അവരെ നന്മ ചെയ്യാൻ വേണ്ടി നമ്മൾ വഴികാട്ടുക, അതാണ് ഏറ്റവും വലിയ പുണ്യം എന്ന് എല്ലാവരും ഓർത്താൽ നന്നായി. ബാബു സുഹൃത്തിനെ ഒരിക്കൽ കൂടെ സ്നേഹത്തോടെ എന്റെ സഹോദരനെ ഞാൻ അഭിനന്ദിക്കും. പാല് കാച്ചിന് ആർക്കെങ്കിലും ഗിഫ്റ്റ് കൊടുക്കണേ കൊടുക്കാം. നമ്മൾ പേരെഴുതി വെക്കുന്നില്ല, സാധാരണ ചില സ്ഥലങ്ങളൊക്കെ ഗിഫ്റ്റ് കൊടുക്കുമ്പോൾ ഒരു പേരെഴുതി വെക്കും, തിരിച്ചു തന്നില്ല ഞാൻ ചീത്ത പറയാം, അങ്ങനെയുള്ള സ്ഥലങ്ങളുണ്ട്. ഈ പേരെഴുതി വെക്കും, തിരിച്ചത് നമുക്ക് തരണം എന്നുള്ള അതിന് കൂടുതലായിട്ട് നമ്മുടെ പേരെഴുതി വെക്കുന്നില്ല. സാറിന് ഈ അമ്മയമ്മയുടെ കാര്യങ്ങൾ, ഓരോ കാര്യങ്ങളും അറിയാം. എന്ത് തന്നെ വിളിക്കുമായിരുന്നു, ഇന്നലെ വരെ ഇവിടെ വന്നിട്ട് പോയതാ. ഇതിലേ പോകുമ്പോൾ എല്ലാവരും ഭയങ്കര സപ്പോർട്ടാണ്. നമ്മുടെ കലാകാരന്മാരെ സുഹൃത്തുക്കളെ പോലെ ഒരു നിയമപാലകന്റെ കയ്യിൽ നിന്ന് കിട്ടാവുന്ന ഏറ്റവും വലിയൊരു ഭാഗ്യമായിരുന്നു സാറിനെ ഒരാളെ. ഓക്കെ ഓക്കെ സാർ. സോഷ്യൽ മീഡിയയെ നമ്മൾ രണ്ടു തരത്തിൽ ഉപയോഗിക്കാറുണ്ട്. ഒന്ന്, പല ചില ആളുകൾ ഇതിനെ വെറുപ്പിക്കലായിട്ട് ഉപയോഗിക്കാറുണ്ട്, ചില ആളുകൾ പോസിറ്റീവായിട്ട് ഉപയോഗിക്കാറുണ്ട്. ആ പോസിറ്റീവായിട്ട് ഉപയോഗിക്കുന്നതിന്റെ ഉത്തമ ഉദാഹരണമാണ് സുജിത്ത്. കാരണം ഒരമ്മ ആത്മഹത്യ ചെയ്യാൻ വേണ്ടി പോയ ഒരമ്മയ്ക്ക് വീട് വെച്ച് നൽകാൻ വേണ്ടി 50 രൂപ കയ്യിലുള്ളത് വെച്ചിട്ട് ഈ നാട്ടുകാരുടെ കൂടെ സഹകരണത്തോടാണ് അവരെയും അഭിനന്ദിക്കേണ്ടതാണ്. അപ്പം അവരുടെ കൂടെ ഒരു സഹകരണത്തോടുകൂടി ആ സുജിത്ത് അങ്ങനെ ഒരു വീട് വെച്ചു കൊടുത്തു എന്നുള്ളത് ഒരു ചെറുപ്പക്കാരനെ സംബന്ധിച്ച് ഒരു അഭിനന്ദനാർഹമായിട്ടുള്ള കാര്യമാണ്. കാരണം ചെറുപ്പക്കാർ പലതരത്തിൽ ഈ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുമ്പോൾ അദ്ദേഹം വളരെ പോസിറ്റീവായിട്ട് ഇതിനെ ഉപയോഗിച്ചു എന്നുള്ളത് നല്ല കാര്യമാണ്. അമ്മയ്ക്ക് ശരിക്കൊരു കിടക്കാടം കിട്ടുക എന്നുള്ളതാണ് ഒരു മനുഷ്യനെ സംബന്ധിച്ച് ഏറ്റവും വലിയ കാര്യം. മഴയും വെയിലും ഒന്നും ഏൽക്കാതെ അത് അമ്മയ്ക്ക് ശരിക്കൊരു പിറക്കാതെ പോയ മകനാണ് സുജിത്ത് അദ്ദേഹം ചെയ്ത്. അദ്ദേഹത്തിന് വീടില്ലാന്നാണ് ഇപ്പം മനസ്സിലാക്കിയത്. അപ്പം തനിക്ക് വീടില്ലാതിരിക്കുമ്പോൾ മറ്റൊരമ്മയ്ക്ക് വേണ്ടി ആ ഒരു കാര്യം ചെയ്തത് ശരിക്കും അദ്ദേഹത്തെ എത്ര പ്രശംസിച്ചാലും മതിയാകില്ല, വളരെ നല്ലൊരു കാര്യമാണ് ചെയ്തത്. സുജിത്ത് 50 രൂപ കൊണ്ടൊരു വലിയ വീടെന്നൊരു സ്വപ്നം ഉണ്ടാക്കുകയും അതിലേക്ക് യാത്ര ചെയ്യുകയും
അത് സാക്ഷാത്കരിക്കുകയും ചെയ്തു എന്നുള്ളത് എത്ര അഭിനന്ദിച്ചാലും മതിയാകത്തില്ല. അതെ, സുജിത്തിന്റെ ഭാവി പണ്ടും പിന്നെ ഒരു പോലെ അല്ലേ സുജിത്തെ? സുജിത്തിന് ആ ചാറയൊന്നും ഇല്ലല്ലോ. അല്ല, അതിന് മുമ്പേ സുജിത്ത് ഇങ്ങനെയല്ലേ? അങ്ങനെയാണ്. പക്ഷെ നമ്മളിങ്ങനെ ഞാൻ പറഞ്ഞ അമ്മയ്ക്ക് വീട് കൊടുത്തതുകൊണ്ടല്ലോ പുറം ലോകം അറിഞ്ഞത്. കൊട്ടാലക്കര നഗരസഭ ചെയർമാനായിരുന്ന സമയത്ത് ശിലാ സന്തോഷ് എന്നെ വന്ന് കാണുകയും അദ്ദേഹത്തിന്റെ കലാകാരന്മാർക്ക് ഒരു അമ്മയ്ക്ക് വീട് വെച്ച് നൽകുന്നതിന് വേണ്ടി അതായത് ഈ കലാപരിപാടികൾ നടത്തി അതിൽ നിന്നും കിട്ടുന്ന വരുമാനം ഈ ഇത്തരം ഏതാ വീട് വെച്ച് കൊടുക്കലിന് ഉപയോഗപ്പെടുത്തണമെന്ന് പറഞ്ഞ് എന്നെ സമീപിക്കുകയും കൊട്ടാരക്കര നഗരസഭയുടെ ഗ്രൗണ്ട് ഫ്രീ ആയിട്ട് വിട്ടു നൽകി ഞങ്ങൾ ഉൾപ്പെടെ കൗൺസിലർമാരെ അടക്കം ബക്കറ്റുമായി പല ആളുകളുടെയും ഇടയിൽ നിന്നുമൊക്കെ. ഇതിനകത്ത് ഏറ്റവും പ്രധാനമായിട്ട് പറയാനുള്ളത് ശരിക്കും നമ്മൾ പറഞ്ഞില്ലേ 100,000 ഒന്നും കൊടുത്തതല്ല, ഇദ്ദേഹം സഹിതം ബക്കറ്റുമായിട്ട് ഓരോ കടകളിലും ഇറങ്ങിയിട്ട് 10 രൂപയെങ്കിൽ 10 രൂപ, 50 എങ്കിൽ 50, 100 എന്നുള്ള രീതി കൊട്ടാരക്കര മൊത്തവും പിരിച്ചു. അതേപോലെ പല സ്ഥലങ്ങളിലും പോയിട്ട് പല ആൾക്കാരും പിരിച്ചാണ് ഈ വീട് വെച്ചിരിക്കുന്നത്. ഏറ്റവും വലിയ സന്തോഷം അതാണ്. കാരണം ഒരാളല്ല, ഈ പറഞ്ഞ വ്യക്തികളെല്ലാം, ഇവരെ പോലുള്ള വലിയ വ്യക്തികൾ ബക്കറ്റോട് ഇറങ്ങിയതാണ് ഈ ഒരു വീടിന്റെ ഒരു സംഭവം. സ്വന്തമായിട്ട് ഒരു വീടില്ലാത്തൊരാള് ഈ ഒരു വർക്കിനിറങ്ങി അദ്ദേഹത്തിന് ജോലി പോലും പോയി, കാരണം കൃത്യമായിട്ടുള്ള സമയത്ത് പോയി ജോലി ചെയ്യാൻ പറ്റിയില്ല. അപ്പൊ ഇതിന്റെ തുടക്കം തൊട്ട് നമുക്ക് നിൽക്കാൻ പറ്റിയൊരു ഭാഗ്യമുണ്ടായി. ഇതിനകത്ത് വന്ന കലാകാരന്മാര് ശരിക്കും എറണാകുളത്തു നിന്നുണ്ട്, കോട്ടയത്തു നിന്നുണ്ട്, തിരുവനന്തപുരത്തുണ്ട്, കൊല്ലത്തു നിന്നുണ്ട്. പല കലാകാരന്മാരും അവരുടെ സ്വന്തം വണ്ടിക്കൂലിയിൽ വന്ന് പാട്ടുപാടുക രാവിലെ തൊട്ട് രാത്രി വരെ ആയിരിക്കും, ചിലപ്പോൾ പിറ്റേന്നും പ്രോഗ്രാം കഴിഞ്ഞാലായിരിക്കും പോലെ പല സ്ഥലങ്ങളിൽ പ്രോഗ്രാം നടത്തിയിട്ടാണ് ഇങ്ങനൊരു വീടുണ്ടായത്. പിന്നെ ഇതിനകത്ത് കടക്കാർ സഹായിച്ചു, ഓരോ വീട്ടുകാർ സഹായിച്ചു. ഇപ്പം ഒരു കട്ട വന്ന ആൾക്കാരുണ്ട്, 5 കട്ട വന്നവരുണ്ട്, 10 വൈകര സിമെന്റ് വന്നവരുണ്ട്. അപ്പൊ അവരെല്ലാവരും ഏറ്റവും അവസാനം വരെ ചെടി വരെ തന്ന് സഹായിച്ച ആൾക്കാരുണ്ട്. അപ്പൊ അതിന് ശരിക്കും ഒരു നന്ദി പറയേണ്ടത് നമ്മുടെ കൂട്ടായ്മയുടെ, സുജിത്തിന്റെ ഒരു നേതൃത്വത്തിൽ ഇത്രയും കൂട്ടായ്മയിൽ ഈ വന്ന ഇന്ന് തന്നെ ഇപ്പൊ വന്നേക്കുന്ന ഇത്രയും വലിയൊരാളെന്ന് പറയുന്നത് ശരിക്കും അമ്മിണിയമ്മയുടെ ബന്ധുക്കാരൊന്നുമല്ല, അമ്മിണിയമ്മയെ സ്നേഹിക്കുന്നതും സുജിത്തിനെ സ്നേഹിക്കുന്ന ഈ കലാകാരന്മാരെ സ്നേഹിക്കുന്ന ആൾക്കാരാണ്. അപ്പൊ അതിലൊത്തിരി സന്തോഷമുണ്ട്. തുടക്കം തൊട്ട് ഇന്ന് വരെ നമുക്കും നിൽക്കാൻ പറ്റി, അതിലൊരു വലിയ ഭാഗ്യമുണ്ട്. കാരണം എല്ലാവരുടെയും പ്രത്യേകത എന്താന്ന് വെച്ചാൽ കൂട്ടായ്മയുടെ സഹായിക്കുന്നത് ഒരു വലിയ കാര്യം തന്നെ. ആ കൂട്ടായ്മയുടെ സഹായം എന്ന് പറയുന്നത് ഇതേപോലുള്ള വീടുകൾ, ഒരു വലിയ വീടല്ല പക്ഷേ ഇത് താമസിക്കാൻ പറ്റുന്ന അടിപൊളി ഒരു വീടാണ്. അപ്പൊ അതിന്റെ കൂട്ടായ്മയില് ഓരോ വ്യക്തികളെയും സഹായിച്ചേക്കുന്ന ഓരോ വ്യക്തികളെ ഒത്തിരി നന്ദി പറയുന്നു. 50 രൂപയെ തുടങ്ങി ഇന്ന് അതിമനോഹരമായ ഒരു വീട് അവിടെ തീർത്തു. അതിനകത്ത് എനിക്കൊരു സംശയം, ഇപ്പോൾ നമ്മുടെ അച്ചാൻസ് പറഞ്ഞ പോലെ എനിക്കൊരു സംശയം, ഇപ്പോൾ അമ്മിണിയമ്മയ്ക്ക് ഇതുവരെ മക്കളും മരുമക്കളും കൊച്ചുമക്കളും ബന്ധുപ്പെടുത്താൻ മിത്രാദികളും ആരും ഉണ്ടായിരുന്നില്ല. അടിപൊളി ഒരു വീട് ഇപ്പോൾ കിട്ടി. ഇനി വീട് കിട്ടിക്കഴിയുമ്പോൾ ആരൊക്കെ ഇവിടെയൊക്കെ അവകാശം പറഞ്ഞു തന്നിട്ട് ഈ സുജിത്തിനെ അടിച്ച് പുറത്താക്കുമെന്ന് എനിക്കൊരു സംശയം ഇല്ലാതില്ല അച്ചാൻസ് പറയുമ്പോൾ പോലെ. പിന്നെ വേറൊരു കാര്യമാണ്, അത് വേറൊരു വിഷയമാണ്. പക്ഷേ ഈ ബാബു സുജിത്ത് എന്ന് പറയുന്നത് എനിക്ക് സ്വന്തമായിട്ടൊരു പാർപ്പിടം ഇല്ലാതിരിക്കുന്ന ഒരു വ്യക്തി, ഈ അമ്മ മരണത്തിലേക്ക് പോകുന്നത് യാദൃശ്യമായി കണ്ടിട്ട് തടഞ്ഞു നിർത്തി എന്താ അമ്മ ഇവിടെ നിൽക്കുന്ന, യാറിൻ്റെ തീരത്ത് എന്താ അമ്മ നിൽക്കുന്നത് എന്ന് ചോദിക്കുകയും അതിനകത്തു നിന്ന് അമ്മ കരഞ്ഞുകൊണ്ട് വന്ന് പറഞ്ഞതിൻ്റെ ഫലമായി തൻ്റെ കയ്യിലിരുന്ന 50 രൂപ, ആ 50 രൂപയിൽ സ്റ്റാർട്ട് ചെയ്യാൻ തീരുമാനിച്ച ഒരു വീട്, അതിൽ നിന്ന് ഇത്രയും മനോഹരമായിട്ട് ഇത്രയും കലാകാരന്മാർ, ഒപ്പം നമ്മുടെ ബഹുമാനപ്പെട്ട ഗതാഗത മന്ത്രി ഗണേഷ് കുമാർ സാറ്, എനിക്ക് അതുപോലെ തന്നെ ഇത്രയും മീഡിയാസ്, പ്രത്യേകിച്ച് നമ്മുടെ അച്ചാൻസ് മീഡിയ, നിങ്ങൾ എല്ലാവരും കൂടെ വന്നിട്ട് ആ ഒരു പ്രോഗ്രാം ഇത്രയും വലിയൊരു അനുഗ്രഹമാക്കി തീർക്കാൻ പറ്റിയത് വലിയൊരു കാര്യമാണ്. ഈ സുജിത്ത് എന്ന് പറയുന്ന, അല്ലെങ്കിൽ ബാബു സുജിത്ത് എന്ന് പറയുന്ന എൻ്റെ പ്രിയ സുഹൃത്ത്, ആ മനുഷ്യൻ കാണിക്കുന്ന ഒരു കാര്യമാണ്. ആ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ മരവിക്കാത്ത മനുഷ്യരുണ്ട്, മനസ്സ് മരവിച്ചു പോകാത്ത മനുഷ്യരുണ്ടെന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ബാബു സുജിത്ത്. ശരിക്കും പറഞ്ഞാണല്ലോ, വിശപ്പ് അനുഭവിച്ചിട്ടുള്ളവനെ വിശപ്പിൻ്റെ വേദന അറിയുള്ളൂ. വിശപ്പ് എന്താണെന്ന് പറയാൻ പറ്റും? വയറ് നിറച്ച് ആഹാരം കഴിഞ്ഞ് 3 പേരും മൃഷ്ടാംഗ ഭോജനം അടിച്ച് കിടക്കുന്നവർക്ക് വിശപ്പ് എന്ന് പറഞ്ഞാൽ വല്ലതും അറിയുമോ? ഇല്ല. ഈ പുള്ളിക്ക് ചെറുതായിട്ട് എന്തെങ്കിലും ഒരു വിശപ്പ് പോരുന്ന് പറഞ്ഞാൽ അവിടെ ഇരിക്കുന്ന സാധനങ്ങൾ, നട്ട്സും കജൂറും അങ്ങനെയുള്ള സാധനങ്ങളാണ് അവരെടുത്ത് തിന്നുകൊണ്ട് കിടക്കും. പക്ഷേ വിശപ്പ് എന്ന് പറഞ്ഞാൽ ഞാൻ അനുഭവിച്ചിട്ടുണ്ട് നന്നായിട്ട്, അതുകൊണ്ട് എനിക്കറിയാം വിശപ്പെന്നാണ്. അതുപോലെ തന്നെ വീട്, വീടില്ലാത്ത സുജിത്തിന് വീടില്ല, സുജിത്തിന് വീടില്ലാത്തതുകൊണ്ടാണ് സുജിത്ത് മനസ്സിലാക്കിയത് എനിക്ക് ഒരു വീടില്ല. അപ്പോൾ അത് തീർച്ചയായിട്ടും അമ്മയമ്മ അതെന്തുമാത്രമാണ് അതിൽ വേദനിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാക്കിയത് സുജിത്ത് മനസ്സിലാക്കിയത് സുജിത്തിന് വീടില്ലാത്തതാണ്. 2006 മുതൽ 2009 വരെ ഉള്ള സമയത്ത് ഞാൻ ഹൈ റേഞ്ചിലായിരുന്നു മണ്ടമ്മയുടെ നടത്തിയത്. അവിടെ ഷെഡായിരുന്നു എനിക്കുണ്ടായത്, മുറ്റത്തോടെ രാജഗോപാല, എൻ്റെ മക്കളോട് ചോദിച്ചാൽ മതി, രാജഗോപാല ഞങ്ങളുടെ വീടിൻ്റെ തൊട്ട് പുറകെ പന്നി, കാട്ടുപന്നി പ്രസവിച്ച് കിടക്കുന്നതൊക്കെ പേടിയാണ്. അവിടെ ബാത്റൂം ഒന്നുമില്ല,
അങ്ങനെ ഒരു വീട്ടിൽ എനിക്ക് ഞാൻ താമസിക്കുന്നത്. അതുകൊണ്ടാണ് സുജിത്ത് എന്നോട് പറഞ്ഞത് എന്നാൽ കഴിയുന്ന കാര്യങ്ങൾ എനിക്കും ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഒരുപാട് കലാകാരന്മാരും ഒരുപാട് പ്രിയപ്പെട്ടവരും അച്ചാൻസ് മീഡിയ അടക്കമുള്ള എല്ലാ മീഡിയാസും വ്യക്തിപരമായിട്ട് നിങ്ങളൊക്കെ വ്യക്തിപരമായിട്ടൊക്കെ അതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെന്ന് എനിക്കറിയാം. ആ വീടിന് പോലെ സ്നേഹതീരം ഒന്ന് കേട്ടെ ഞാനാണ്. കാരണം വെച്ചാൽ ഞാൻ ഇവിടെ വന്നുകൊണ്ട് അപ്പോൾ സുജിത്തനോട് പറഞ്ഞു അച്ഛാ നമുക്ക് ഇതിനോട് നല്ല പേര് വരണം. ഞാനത് ഒരു തീരമല്ലേ, ഒരു ചെറിയ തീയുടെ തീരമാണ്. അപ്പോൾ അതെല്ലാം കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു സുജിത്ത നമുക്ക് ഇതിന് സ്നേഹതീരം എന്ന പേരിടാം. അങ്ങനെയാണ് ഞങ്ങൾ അതിന് സ്നേഹതീരം പേരിടാനൊക്കെ കാര്യം. പക്ഷേ അതൊരു നല്ല മനസ്സാണ്. ഞാൻ പറഞ്ഞില്ലേ, ഇല്ലാത്തവർക്ക് നിങ്ങളാൽ കഴിയുന്നത് സാധിച്ചു കൊടുക്കാൻ ഒരു മനസ്സും കൂടെ നിങ്ങൾക്ക്, എന്നിട്ട് നിങ്ങൾ വലിയ നോക്ക് മനസ്സിലായി. ഒരു കട്ടളം മതി എന്നേ, ഒരാൾക്കൊരു കട്ടളം പത്ത് നിങ്ങൾ ഒരു വീട്. ഞാൻ എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹം സാറേ എന്നാന്നറിയോ, എൻ്റെ മക്കളെ കല്യാണം നടക്കുകയാണെങ്കിലും ഞാനുണ്ടെങ്കിൽ ആ വേദിയിൽ ഒരു പത്ത് പിള്ളേരുടെ കല്യാണം കൂടെ ഉണ്ടായി. ഒരു ഒരു ചിലവല്ലേ ഉള്ളൂ, ഇച്ചിരി ബിരിയാണി കൂടുതൽ ഉണ്ടാക്കണ വഴി അല്ലെങ്കിൽ കഴിക്കാൻ ആളാൽ ഇച്ചിരി കൂടുതൽ ഉണ്ടാക്കണം. അതാ അങ്ങനെ ഒരു കാര്യങ്ങൾ ചെയ്യണം നമുക്ക്. നമ്മൾ സമൂഹത്തെ നമ്മൾ തെളിയിപ്പിച്ച് കാണിച്ചു കൊടുക്കണം. ഈ വീട് വെക്കുന്നതിലൊന്നും ഞാൻ എതിരല്ല, പക്ഷേ നമ്മൾ മറ്റേ ഒരു ഒരു 1000 ഘട്ടം നിങ്ങൾ ഇറക്കുമ്പോൾ ഒരു 50 ഘട്ടം അടുത്തുണ്ട് മനസ്സിലായോ. 10,000 ചാക്ക് സിമെൻ്റ് ഇറക്കുമ്പോൾ ഒരു 10 ചാക്ക് സിമെൻറ്റ് നിങ്ങൾ കൊണ്ട് കൊടുക്കും മനസ്സിലായോ. അങ്ങനെ നമ്മൾ ചെയ്താലാണ് ശരിക്കും നമ്മൾ മനുഷ്യനാണ് മനസ്സിലായി. മനനം ചെയ്യുന്നവൻ മനുഷ്യൻ എന്നല്ലേ പറയുന്നത്. അതുകൊണ്ട് ആ ഒരു ഐഡിയ നമുക്കെല്ലാം ഉണ്ടാകും. ഇല്ലാത്തവർക്ക് കൊടുക്കും, യോഗ്യത ഉള്ളവർക്ക് കൊടുക്കും. കളിപ്പിച്ചു വാങ്ങിക്കുന്ന ഒരുപാട് പേരുണ്ട്, യോഗ്യത ഉള്ളവർക്ക് കൊടുക്കും. നമ്മളെല്ലാവരും സന്നദ്ധരാണ്. വിശക്കുന്നവർക്ക് ഇല്ലാത്തവർക്ക് നമുക്ക് കൊടുക്കാമെന്ന രോഗികളായിട്ടിരിക്കുന്ന ഒരുപാട് മനസ്സിലായി. അവർക്കെല്ലാം നമുക്ക് പറ്റുന്ന രീതിയിൽ നമുക്ക് സഹായിക്കാം. നമുക്ക് നമ്മൾ സഹായിച്ച നമുക്കും ഏതെങ്കിലും ഒരു ആവശ്യം വരുമ്പോൾ ഉടേ തമ്പുരാൻ നമ്മളെ കൊടുക്കും, ഇട്ടിട്ട് പോകും. ആ ഒരു ഐഡിയ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പ്രത്യേകിച്ച് അച്ചാൻസ് മീഡിയ മീഡിയയോടുള്ള നന്ദിയും സ്നേഹവും ഞാൻ അറിയിക്കട്ടെ. താങ്ക് യു അച്ഛാ.